ശുഭരാത്രി സുഖനിദ്ര. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സാധ്യത കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ വിജയി. ജീവിത വിജയം എന്ന് പറയുന്നത് ആകാശത്തേക്ക് റോക്കറ്റ് കുതിച്ചുയരുന്നത് പോലെയാണ്. റോക്കറ്റ് എങ്ങനെ മുകളിലേക്ക് കുതിക്കുമ്പോൾ ഭൂമിക്കൊരു സുഖക്കേട്, ഭൂമിയുടെ ഗുരുത്വാകർഷണം റോക്കറ്റിനെ താഴേക്ക് പിടിച്ചു വലിക്കും. ഇതിനെ അതിജീവിക്കാൻ സാധിക്കാതെ പല റോക്കറ്റുകളും മുകളിലേക്ക് കുതിച്ചതിനേക്കാൾ സ്പീഡിൽ താഴേക്ക് മൂക്ക് കുത്തി വീഴുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള റോക്കറ്റുകൾ ഒരിക്കലും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കില്ല. ആ റോക്കറ്റ് പരാജയപ്പെട്ടു, അത് തകർന്നുപോയി എന്നൊക്കെ പറയും. എന്നാൽ ചില റോക്കറ്റുകൾ ഇതിനെ അതിജീവിച്ച് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മുഴുവൻ അതിജീവിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ചേരും. ഇവർ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. ആ റോക്കറ്റുകളാണ് ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്. അതിനിട്ടിട്ടുള്ള പേര് അത് എന്നും ലോകം വാഴ്ത്തി. നമ്മളും ജീവിതത്തിൽ ഉയരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുന്ന നെഗറ്റീവ് ചിന്താഗതികൾ നമ്മുടെ സുഹൃത്തുക്കൾ, സമൂഹം നമ്മെ പലപ്പോഴും താഴോട്ട് പിടിച്ച് വലിക്കാറുണ്ട്. അങ്ങനെ നെഗറ്റീവ് ചിന്താഗതികളെ കളയണം, നെഗറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളെ കളയണം. സമൂഹം വലിച്ച് താഴേക്കിടുമ്പോഴും സമൂഹത്തോട് പറയണം, ഞാൻ മുകളിലേക്ക് പോയിരിക്കും എന്ന് പറയാനുള്ള ധൈര്യവും ഉണ്ടാകണം. അല്ലേ? ഇതിനെല്ലാം അതിജീവിച്ച് പോകുവാൻ നമുക്ക് വേണ്ടത് എന്താ? പോസിറ്റീവ് ചിന്തകൾ. ആ പോസിറ്റീവ് ചിന്തകൾ എന്നും കുതിച്ചു മുകളിലേക്ക് പോകാനുള്ള ഇന്ധനമായിരിക്കണം, ഇന്ധനമാകണം. ശുഭരാത്രി സുഖനിദ്ര.